നോമ്പ് നാലാം വ്യാഴം. പേര്: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. മാഷ് പറഞ്ഞത് എത്ര സത്യമാ! സത്യം ആരും അറിയില്ലല്ലോ ഇരുട്ടിൽ. നമ്മുടെയൊക്കെ മാസ്കുകൾ അഴിച്ചാലറിയാം നാം ആരാണെന്ന്. നമ്മളിപ്പോൾ അണിയുന്ന മാസ്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സ്വന്തം മാസ്ക്. അപ്രിയ സത്യം പറയരുത് എന്നൊക്കെയാണ്. അത് പറയുന്നവരെ മറ്റുള്ളവർ വെറുതെ വെച്ചേക്കില്ല. ലോകത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒഴുക്കിനൊത്തവണ്ണം ഒഴുകാൻ സുഖമാണ്. ആരെയും വെറുപ്പിക്കണ്ട. കൺമുൻപിൽ നടക്കുന്ന യാതൊന്നും, അനീതിയോ അക്രമമോ കൊലപാതകമോ എന്തു തന്നെ ആയാലും, കണ്ടില്ലെന്ന് നടിച്ചാൽ നമുക്കും സുഖം, മറ്റുള്ളവർക്കും സുഖം. അങ്ങനെ അഭിപ്രായമൊന്നുമില്ലാത്തവരെ എല്ലാവർക്കും ഇഷ്ടമാ. സ്വന്തമായി എന്തെങ്കിലും ഒരഭിപ്രായം പറഞ്ഞു നോക്ക്, കാണാം കളി. ഈ ഇഷ്ടമൊക്കെ പമ്പ കടക്കും. ക്രിസ്തു ഒരു റിബലായിരുന്നുവെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ആരും പറയാത്തതും ചെയ്യാത്തതുമൊക്കെ ചെയ്യാനാണ് അവൻ ശ്രമിച്ചത്. കൺമുമ്പിൽ കണ്ട അനീതിയൊന്നും അവൻ വെറുതെ വിട്ടില്ല, ചോദ്യം ചെയ്തു. അതുകൊണ്ടെന്താ, അവനെ പലരും വെറുത്തു. എന്നാലും ചില നല്ലവരുണ്ടല്ലോ, രഹസ്യമായി പറഞ്ഞു അവൻ നല്ലവനാണെന്ന്. കുറേ പേർ അവനോട് പറയുന്നത് കേട്ടോ, നീ ചെയ്യുന്നതൊക്കെ എല്ലാവരും കാണട്ടെ, എങ്കിലല്ലേ നല്ല പേരുണ്ടാവൂ. വേണമെങ്കിൽ മതി, നിന്നെ എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വച്ച് അത്ഭുതങ്ങൾ ചെയ്യുക, എന്നിട്ട് വലിയവനാവുക. അല്ലാതെ രഹസ്യമായി രോഗികളെ സുഖപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പരസ്യമായി അറിയപ്പെട്ടാലല്ലേ നിനക്ക് കൂടുതൽ അനുയായികളുണ്ടാവൂ. അതുകൊണ്ട് നാലാൾ കാണുന്ന യൂതയായിലേക്ക് വരിക. ക്രിസ്തു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, അറിയേണ്ട സമയം വരുമ്പോൾ ഒക്കെ താനെ അറിഞ്ഞോളും. നല്ല കാര്യം, നമ്മളാണെങ്കിൽ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി, പിന്നെ പെരുമ്പറ കൊട്ടി നാലാളെ അറിയിക്കണം, എന്നാലേ സമാധാനമാകൂ. അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനാ? നല്ല പേരുണ്ടാക്കാനല്ലേ. ഒരു ദാനധർമ്മം ചെയ്താൽ പോസ്റ്റർ ഒട്ടിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും പരസ്യം ചെയ്ത് ഫോട്ടോ ഇട്ട് എന്താ അല്ലേ? ന്യൂസ് പേപ്പറിൽ പടം വന്നില്ലെങ്കിൽ എന്താ വിഷമം അല്ലേ? എന്ന് വെച്ച് നല്ല കാര്യം ചെയ്യുന്നതൊന്നും മുടക്കണ്ട കേട്ടോ. പരസ്യമായി അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാതിരുന്നാൽ സമയമാകുമ്പോൾ അത് നാം അറിയാതെ തന്നെ പരസ്യമായിക്കൊള്ളും. നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ആർക്കെങ്കിലും പ്രചോദനമുണ്ടാകുന്നെങ്കിൽ നല്ലത് തന്നെ. പരസ്യം ചെയ്തോളൂ, ഇൻറ്റൻഷൻ നന്നായിരിക്കണം, അത്രയേ ഉള്ളൂ. സത്യത്തിനെതിരെ മുഖം തിരിക്കരുത്. ക്രിസ്തുവിനെപ്പോലെ റിബലാകാം, സത്യത്തിനു വേണ്ടി നിലകൊള്ളാം. ആമീൻ.